തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനോടെ 129 പേർക്ക് ഡെങ്കിയും 14 പേർക്ക് എലിപ്പനിയും ബാധിച്ചു. 36 പേർക്ക് H1N1 രോഗബാധയും റിപ്പോർട്ട് ചെയ്തു. ഒരു മരണം ഡെങ്കിപ്പനി മൂലവും ഒരു മരണം വെസ്റ്റ് നൈൽ മൂലമാണെന്ന് സംശയമുണ്ട്. ഇന്ന് 12,508 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. ഷിജോ കുര്യങ്ങൾ വിവരങ്ങൾ നൽകും. ഷിജോ, എന്തെല്ലാമാണ് വാർത്തയുടെ വിശദാംശം? സംസ്ഥാനത്ത് ഇപ്പോൾ ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇതോടെ സംസ്ഥാനത്ത് ഇതുവരെ കോളറ സ്ഥിരീകരിച്ച രോഗികളുടെ എണ്ണം 13 ഉയർന്നിട്ടുണ്ട്. 17 പേർക്ക് കോളറ സംശയിക്കുന്നുമുണ്ട്. എല്ലാവരും കോളറ ബാധയുടെ രോഗവ്യാപനം കുറഞ്ഞു വരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. നിലവിൽ തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ചിട്ടുള്ള 12 കോളറ കേസുകളും തിരുവനന്തപുരം മെഗാശങ്കരയിലുള്ള നേരത്തേക്കാണ് നിലവിൽ തിരുവനന്തപുരം കോളറ സ്വീകരിച്ചിരിക്കുന്നത്. 12 കേസുകൾ മറ്റാർക്കും കോളിത്തേക്ക് കൊണ്ടുവരാൻ ഈ സാധ്യതയില്ല എന്ന കാര്യം ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. അതേസമയം എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാധിക്കുന്നവരിൽ കാര്യമായിട്ടുള്ള വർദ്ധനവുണ്ടായി. ഇപ്പോൾ 129 പേർ ഡെങ്കി സ്ഥിരീകരിച്ച് ആശുപത്രിയിലാണ്. അതുപോലെ 304 പേർ ഡെങ്കി ലക്ഷണങ്ങളോടുകൂടിയും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 14 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 മരണം പനി മൂലമാണ് സംശയിക്കുന്നത്. ലക്ഷ്മിപ്പനിയും അതുപോലെ ഡെങ്കി ബാധിച്ചും ഓരോ മരണങ്ങളുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് സംശയിക്കുന്നു. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്.